വിവിധ രാജ്യങ്ങളിൽ നിന്ന് സൂമിൽ പ്രിയപ്പെട്ടവർ ജോയിൻ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ ഒരുമിച്ച് അല്പസമയം ദൈവത്തെ ആരാധിക്കുന്നത് അത് ദൈവനാമത്തിൽ ഉചിതമാണല്ലോ. ആകയാൽ പ്രാരംഭമായി ഹെബ്രോൻ ഐ പി സി ചർച്ചിന്റെ കർത്തദാസനായിരിക്കുന്ന പാസ്റ്റർ ജോസ് ഫിലിപ്പ് പ്രാർത്ഥിച്ച ഈ മീറ്റിംഗ് ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും. ദൈവവാസനയെ സാദരം ക്ഷണിച്ചു. പ്രൈസ് ലോർഡ്. പ്രാർത്ഥനയ്ക്കായി തിളങ്ങണക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഇന്ന് രാത്രിയിൽ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങൾക്കൂടെ കാൽവറി ജീവനർപ്പിച്ച കർത്താവിന്റെ സ്നേഹത്തിന്റെ കരതലത്തിൽ കഴിഞ്ഞ നാളുകളൊക്കെ സൂക്ഷിക്കപ്പെടുവാൻ അവിടുന്ന് കൃപ ചെയ്തല്ലോ. ഒരു മഹാമാരിയുടെ നീണ്ട രണ്ടര വർഷത്തോളം ഞങ്ങൾ കടന്നു പോകുമ്പോൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നടത്തിയ വഴികൾ, ദൈവം ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തിയ സന്ദർഭങ്ങൾ, പലരും രോഗികളായിരുന്നപ്പോൾ സൗഖ്യത്തിന് കരവുമായി അങ്ങയുടെ സാമീപ്യം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആശയം, അർത്ഥവും ലക്ഷ്യബോധവും നൽകിയ മഹാകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവേ, അങ്ങേ പാടി ആരാധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ നിമിഷമാണല്ലോ. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നു. ഞാൻ യഹോവയുടെ കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും യഹോവയ്ക്ക് സ്തുതി പാടേണ്ടത് തന്നെ എന്ന് ഭക്തൻ കർത്താവ് ദാവീദ് തന്റെ സംഗീത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ആരാധനയ്ക്കും സ്തുതി സ്തോത്രത്തിനും ഹൃദയം പകർന്ന കർത്താവിന് മഹത്വം കിട്ടുവാനും കൂടി വന്നിരിക്കുന്ന ഈ വേളയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിപ്പാൻ ഞങ്ങളുടെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിയ ക്രൈസ്തവ എഴുത്തുപുര കുവൈറ്റ് ചാപ്റ്ററിന്റെ അപ്പർ റൂം ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രായ കർത്താവെ, ഈ സദ്യ ആരാധനയിൽ ഈ പ്രാർത്ഥന വേളയിൽ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കൃപയണമേ. ഒരു ലോക്കൽ ചിന്തയിൽ നിന്നും ഞങ്ങൾക്ക് ഗ്ലോബൽ ചിന്തയിലേക്ക് വരുവാൻ ഈ സൂം പ്ലാറ്റ്ഫോമിന് കർത്താവെ ഒരു അനുഗ്രഹീത വഴി ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കാൻ സ്തോത്രം. പരിമിതപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും പരിമിതികൾക്കപ്പുറത്ത് പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് പാടുവാനും പ്രാർത്ഥിപ്പാനും സന്ദേശങ്ങൾ കൈമാറുവാനും ഈ ഒരു പ്ലാറ്റ്ഫോമിന് ദൈവം ഉപയോഗിക്കുന്നല്ലോ. കർത്താവിന്റെ കൃപ ഞങ്ങൾക്ക് തരണമേ. ഇന്ന് രാത്രിയിൽ പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് പാടുന്ന കർത്താവെ വർഷിപ്പിൽ ലീഡ് ചെയ്യുന്ന കർത്തദാസന്മാർ കർത്തദാസിമാർക്കായി സ്തോത്രം ചെയ്യുന്നു. അഭിഷേകത്തോടെ പാടുവാൻ, അഭിഷേകത്തോടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങനെ കൃപയിൽ അങ്ങേ കർത്താവെ ആരാധന അർപ്പിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞാനുള്ള കാലത്തോളം ഞാൻ യഹോവയെ വാഴ്ത്തും എന്ന് ഭക്തൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ആയുസിന്റെ ഏറ്റവും വലിയ കർത്താവെ ശ്രേഷ്ഠമായ സമർപ്പണം അത് ആരാധന നിമിഷമായി ആയിരിക്കുന്നല്ലോ. നിരാത്തിൽ അതിനായി ഒരുക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്ന ക്രൈസ്തവ എഴുത്തുപുരയ്ക്കായി സ്തോത്രം. ദാസന്മാരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഇതിന്റെ കർത്താവെ ആ കർത്താവ് എക്സിക്യൂട്ടീവ് ബോഡിക്കായി അംഗങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തെ ചെയ്യുന്ന പ്രവൃത്തികളെ ദൈവം ഉത്തരോത്തരമായി അനുഗ്രഹിച്ച് ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് പ്രയോജനഭവിപ്പാൻ കർത്താവിനത് കൃപ ചെയ്യണം. ഞങ്ങളുടെ നാമത്തിന്റെ മഹത്വത്തിനും ഞങ്ങളുടെ ജീവിതത്തിലെ ആത്മീയ അനുഗ്രഹത്തിനും ഇന്നത്തെ ഈ ഈ ആരാധന രാത്രി അനുഗ്രഹമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്ദേശം കൊടുക്കുന്ന കൃത്യനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതിൽ ഭാഗമാക്കുന്ന എല്ലാവരെയും ഇവിടെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങൾ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയെ അതിനെ കേട്ടിരിക്കാൻ സ്തോത്രം. ആദ്യോടന്തം തിരുസാന്നിധ്യത്തെ ഞങ്ങൾ ഇരുത്തണമേ. യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ ചോദിക്കുന്നു. ദേദോ നീ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, 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 ആമേൻ. ദൈവദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബോംബെയിൽ നിന്ന് പാസ്റ്റർ കെ സി തോമസ് അവർക്ക് പ്രത്യേകമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതുപോലെ കുവൈറ്റിൽ നിന്ന് വിവിധ സഭകളിൽ നിന്നുള്ള ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത്തേക്കാൽ കഴിഞ്ഞ നാളുകളിൽ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ നമ്മളായിരുന്ന സ്ഥാനത്ത് ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ഉരുവിട്ടതുപോലെ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അനേക രാജ്യങ്ങളിൽ സുവിശേഷം എത്തിക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഇടയാക്കി. ദൈവത്തിന്റെ വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സങ്കീർത്തനം 100 ഇങ്ങനെ പറയുന്നു, സകല ഭൂവാസികളുമായുള്ള ഒരു യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ കടന്നു വരുവിൻ. നമ്മുടെ ആരാധനയിൽ, നമ്മുടെ പ്രെയർ മീറ്റിങ്ങുകളിൽ, സഭായോഗത്തിലാകട്ടെ, ഉപവാസ പ്രാർത്ഥനയിലാകട്ടെ, നമ്മുടെ സഭാ മീറ്റിങ്ങുകളിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ആരാധന. ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ വളരെ നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി അനേക ദൈവമക്കളോട് ഒരുമിച്ച്, വിവിധ രാജ്യങ്ങളിലുള്ള ദൈവദാസന്മാരോട് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ഇപ്രകാരം ഒരു റിവൈവൽ വർഷിപ്പായി ക്രമീകരിപ്പാൻ ക്രൈസ്തവ എഴുത്തുപുര കുവൈറ്റ് ചാപ്റ്റർ അപ്പർ റൂമിനെ ദൈവം ഉപയോഗിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. 150-ാം സങ്കീർത്തനം പറയുന്നു, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. അതെ ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ ചിന്തിക്കുക, കഴിഞ്ഞ 1-2 വർഷം പുറകിൽ ചിന്തിച്ചാൽ എത്രയോ ജീവനുള്ള വ്യക്തികൾ
തങ്ങളുടെ ജീവൻ ഈ മണ്ണിൽ അമർന്നപ്പോൾ ഇന്ന് രാത്രി നമ്മളെ ജീവനോടെ നിർത്തിയ ദൈവത്തിന്റെ കൃപയാ. അതുകൊണ്ട് മാത്രം നമുക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. പാട്ടുകാരൻ പറയുന്നത് പോലെ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ ദൈവമേ അങ്ങാണ്, നീ മാത്രം എൻ ദൈവമേ. ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രാരംഭമായി നിങ്ങളോട് പറയുന്നത്, ആർക്കെങ്കിലും ഇതുവരെ എത്തിയത് അവരവരുടെ കഴിവോ മിടുക്കാണെന്ന് തോന്നുന്നെങ്കിൽ അത് വെറുതെയാ കേട്ടോ. നമ്മുടെ കഴിവും മിടുക്കൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് പല ടൈം സോണിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, നിങ്ങൾ കഴിയുന്നതും നിങ്ങളുടെ സൂം വിൻഡോ ഓപ്പൺ ചെയ്യുക. ആയിരിക്കുന്ന സ്ഥാനത്തിൽ നമ്മൾ ഒരുമിച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നത്. പ്രിയ ദൈവദാസന്മാര്, മൂന്ന് സെക്ഷനായിട്ട് ദൈവദാസന്മാർ നമ്മളെ ശുശ്രൂഷയിൽ സഹായിക്കും. എന്നാൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ തന്നെ വിട്ടുകൊടുത്ത്, നിങ്ങളെ തന്നെ മറന്ന്, നിങ്ങൾക്ക് പരിചിതമായ ഗാനങ്ങൾ ദൈവദാസന്മാർ ആലപിക്കുമ്പോൾ ആരാധിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവയിടയാക്കട്ടെ. പ്രാരംഭമായി കഴിഞ്ഞ നാളുകളിൽ ദൈവത്താൽ ശക്തമായി ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ട ദൈവദാസൻ അനിൽ ഫിലിപ്സ്, തന്റെ കുടുംബം, സിസ്റ്റർ ബ്ലെസ്സി അനിൽ, ശക്തമായി വിവിധ രാജ്യങ്ങളിൽ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അഭിഷക്ത ദൈവദാസനെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് രാത്രിയിലത്തെ മീറ്റിംഗിൽ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതിൽ. ദൈവമായ കർത്താവ് ആ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത 30 മിനിറ്റ് സമയം പ്രിയ ദൈവദാസന് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലുള്ള ശുശ്രൂഷയ്ക്കായി വിട്ടുകൊടുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിച്ചു കൊള്ളുന്ന വലിയവനായ ദൈവം, നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പാസ്റ്റർ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിച്ച പാസ്റ്റർ ജോസ് ഫിലിപ്പ്, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാരെയും, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബ്രദർ ലിനു വർഗീസ്, അതുപോലെ തന്നെ ഇന്ന് ശുശ്രൂഷിക്കുന്ന ബ്രദർ ബിജോയ് പോൾസൺ, അതുപോലെ തന്നെ ബ്രദർ അജീഷ്, മറ്റുള്ള എല്ലാ കടന്നു വന്ന സഹോദരങ്ങളെയും കർത്താവായ യേശു നാമത്തിലുള്ള സ്നേഹവന്ദനവും നന്ദി അറിയിക്കുന്നു. വലിയവനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ഒരു ആരാധന സന്ധ്യയായി ഇന്ന് നമുക്ക് ദൈവസ്ഥാനത്തിലേക്ക് അടുത്തു വരാം. അതിനായി ദൈവം നമ്മളെ ആമേൻ യോഗ്യരാക്കി തീർത്തതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. പ്രിയ ജോസ് ഫിലിപ്പ് പാസ്റ്റർ പ്രാർത്ഥിച്ചു. ആമേൻ. സ്തോത്രം. ദാവീദ് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ മനോഹരത്വം കാണണം, എനിക്ക് അങ്ങയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ദാവീദ് പറഞ്ഞതുപോലെ നമുക്ക് ദാവീദിനു കൂടെ ചേർന്ന് പാടി ആമേൻ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതിനായി നമുക്ക് തന്നെ സമർപ്പിക്കാം. ജീവനുള്ള ആരാധനയായി, വിശുദ്ധിയുള്ള ആരാധനയായി തിരുമുമ്പിൽ നിന്ന് നിൽക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, തിരു ആത്മാവിനെ
ജീവനുള്ള ആരാധനയാ വിശുദ്ധിയുള്ള വിശുദ്ധിയുള്ള ആരാധനയാ ജീവനുള്ള ആരാധനയാ ഓ യെസ് ലോർഡ് വിശുദ്ധിയുള്ള ആരാധനയാ ഒന്നു മാത്രം ചോദിച്ചിടുന്നു അത് തന്നെ ആഗ്രഹിക്കുന്നേ ഒന്നു മാത്രം ചോദിച്ചിടുന്നേ അത് തന്നെ ആഗ്രഹിക്കുന്നേ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം ദേഹം ദേഹി സൗരഭ്യമായി തീർത്തിടണേ ദേഹം ദേഹി ആത്മാവിനേ കർത്താവേ സൗരഭ്യമായി അത് ഞങ്ങൾ തീർക്കുന്നതിനായി ജീവനുള്ള ആരാധന ജീവനുള്ള ആരാധനയാ ശുദ്ധിയുള്ള ആരാധനയാ ജീവനുള്ള ആരാധനയാ ശുദ്ധിയുള്ള ആരാധനയാ യേശുവിന്റെ നല്ല സമ്പത്ത് നല്ല സഹി എന്റെ നല്ല സമ്പത്ത് യേശു എന്റെ ഹല്ലേലൂയ നല്ല സഹി ഏതു നേരത്തും വേറെ ഒന്നും ഞാൻ തേടുന്നില്ല എൻ പ്രിയനു വേണ്ടി ഞാൻ കാത്തിടുന്നേ വേറെ ഇന്ന് രാത്രികാലം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ സമർപ്പണത്തോടെ അടുത്തുവരുന്ന പിതാവേ ഉമ്മഴകാന കണ്ണുകളെന്നെ കണ്ടതാലേ ഉമ്മഴകാന കണ്ണുകളെന്നെ കണ്ടതാലേ മുടിന്തതെന്ന് നിനൈത്തനാൽ ഉയിർ വാഴുന്നേ യാരും അറിയാതെ എന്നെ നന്നായറിന്ന് തേടി വന്ന കണ്ണുകൾ എന്നെ കണ്ടതാലേ
സാന്നിധ്യം അനുഭവിക്കുന്നവർ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ
അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നതോർത്ത് നന്ദിയോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആലോചനയിൽ വലിയവൻ, പ്രവൃത്തിയിൽ ഭയങ്കരൻ, ആമേ. നമ്മളെ ഹല്ലേലൂയ അന്ത്യത്തോളം വഴി നടത്താൻ ശക്തനായവൻ, അവന്റെ ദിവ്യ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നതോർത്ത് നന്ദിയോടെ ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ലോകമെമ്പാടും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഭീതി ഉളവാക്കുന്നത്, ആമേൻ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ദൈവ പൈതൽ, ആമേൻ, ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച്, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച്, ആമേൻ, ദൈവസനല്ലായിരിക്കുന്നുവെങ്കിൽ ദൈവം അവനെ കാക്കുവാനിടയാകും. ഹല്ലേലൂയ. പാട്ട് ഞാൻ പറയാതെ, ചൂടിൽ വാടാതെ, വീണു പോകാതെ, മേഘസ്തംഭമായി ഒരു യാഹ് എനിക്കുണ്ട്. ഹല്ലേലൂയ. കാലിടറാതെ, കല്ലിൽ തട്ടാതെ, താങ്ങിയെടുക്കുന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ ചില നിമിഷങ്ങളുടെ പാടി ഒരുമിച്ച് ആരാധിക്കാം. ചൂടിൽ വാടാതെ, വീണു പോകാതെ, മേഘസ്തംഭമായിരിക്കുണ്ട്. കാലിടറാതെ, കല്ലിൽ തട്ടാതെ, താങ്ങിയെടുക്കും നാഥനെന്നും. പ്രത്യാശയുള്ളവർ കരങ്ങൾ അടിച്ചുകൊണ്ട് ചേർന്ന് പാടി ദൈവനാമത്തെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. Thank you.
യേശുവിന്റെ ദൈവത്തെ അവൻ ആൽഫാ ഒമേഗ അവൻ ആദ്യനും കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ആമേൻ വ്യത്യാസങ്ങൾ വരുത്തട്ടെ. കാദേശ് മരുവിനെ നടക്കുന്ന യഹോവയുടെ ശബ്ദം, മാൻപേടുകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന യഹോവയുടെ ശബ്ദം, വനങ്ങളെ തോലുരിക്കുന്ന യഹോവയുടെ ശബ്ദം, ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ശബ്ദം കേൾക്കുവാൻ പ്രാർത്ഥനയോടെ ആമേൻ ആഗ്രഹത്തോടെ വാഞ്ചയോടെ ആമേൻ നമുക്ക് ദൈവസ്ഥനായിരിക്കാം. ബലിവനായ ദൈവം നമ്മളെ ഓരോരുത്തരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം ഞങ്ങൾക്ക് അനുവദിച്ചെന്ന കേക്ക് വെച്ചാപ്പിനുള്ള പ്രത്യേകം നന്ദി. ആമേൻ അറിയിച്ചുകൊള്ളുന്ന ഈ ആമേൻ ഹല്ലേലൂയ ശുശ്രൂഷകളെ ഓർത്ത് ആമേൻ എല്ലാവരും പ്രാർത്ഥനയോട് ആയിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്ന ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ അല്പസമയം നമുക്ക് ഒരുമിച്ച്
ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രിയ ദൈവദാസനെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ നമ്മളോട് ഒരുമിച്ചായിരിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. അതെ, ഇന്ന് രാത്രി നമ്മൾ കേട്ടതുപോലെ യേശുവിന്റെ ദൈവത്തെ പോലെ വേറെ ഒരുത്തനുമില്ല. നാം പ്രയാസത്തിലായിരിക്കുമ്പോൾ, പ്രതികൂലത്തിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ആകാശം ചായച്ചിറങ്ങി വരുന്ന സ്വർഗം ഇന്ന് രാത്രിയിലും പ്രതികൂലത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മധ്യയുണ്ട്. യേശുവിന്റെ ദൈവം, അതെ, ഇസ്രായേലിന്റെ ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യയെ പരിലസിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് സമയം വിഷയമല്ല, സാഹചര്യം വിഷയമല്ല. നിങ്ങൾ ഏത് രാജ്യത്തായിരിക്കുന്നുവെങ്കിലും വലിയ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുന്നു. ഹല്ലേലൂയ. അടുത്തതായി നമുക്കൊരു ഗ്രീറ്റിംഗ്സിനായി പ്രിയ ദൈവദാസൻ ജോയ് വർഗീസ് ജോയിൻ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തനിക്ക് നെറ്റ്വർക്കിൻ്റെതാണ് ഇഷ്യൂസ് ഉണ്ട് ഇവിടെ. ഇന്ന് പകൽ വളരെയധികം പ്രയാസത്തിലൂടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് കാരണം കടന്നു പോകുന്നു പലരും. ആകയാൽ പ്രത്യേകാൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ മുംബൈ ഓസ്ട്രീജിന്റെ ദേവദാസനായിരിക്കുന്ന ദേവദാസൻ കെ സി തോമസ് പാസ്റ്റർ ഇന്ന് രാത്രി നമ്മുടെ മധ്യമുണ്ടല്ലോ. ഒരു രണ്ട് മിനിറ്റ് നമ്മളോട് അല്പസമയം ദൈവം കൊടുത്ത ഒരു ആലോചന പോലെ ഒരു ആശംസയായിട്ട് തന്നെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു രണ്ട് മിനിറ്റ് ദേവദാസന് അയലേക്ക് നൽകുന്നു. ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല സന്ധ്യാവേളയിൽ ഇങ്ങനെ ഒരു ഗാനസന്ധ്യയ്ക്ക് വഴിയൊരുക്കിയ കെയിം ചാറ്റിനോടുള്ള അഗേധമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഗാനത്തിലൂടെയും യേശു ക്രിസ്തുവിനെ ഉയർത്തി അനേകരുടെ ജീവിതത്തിന് ആശ്വാസവും ആനന്ദവും ഏകുവാൻ, അനേകരുടെ ജീവിതത്തിന് വിടുതലായി തീരുവാൻ ഈ ഗാനസന്ധ്യ ഒരുക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. അവരുടേതായിട്ടുള്ള നിസ്വാർത്ഥമായ സേവനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പാടിയത് പറയുന്നത് പോലെ, യഹോവയുടെ മനോഹരത്തെ ഒന്ന് കാണണം, അവന്റെ മന്ദിരത്തിൽ നമുക്കൊന്ന് ധ്യാനിപ്പാൻ തക്കവണ്ണം ഈ ഈ രാത്രിയിൽ നമുക്ക് ഒരുക്കപ്പെട്ട ഹൃദയത്തോട്, ഒരുക്കപ്പെട്ട മനസ്സോട് നമുക്ക് ദൈവത്തിന്റെ സന്നിധാനത്തിൽ കടന്നു ചെല്ലാം. ഇതിനുശേഷം ഗാനം ആലപിക്കുന്നവരും വചന ശുശ്രൂഷ കേൾക്കുന്നതല്ല, നമ്മുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഔചാരികമായി ആ ചില മിനിറ്റുകൾ എനിക്ക് തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനായിരിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പെൽ ഇൻ ഇന്ത്യ സെൻട്രൽ റീജിയന്റെയും ഞാൻ പ്രദാനം ചെയ്യുന്നതായ ഡിസ്ട്രിക്റ്റിന്റെയും ആ സെൻട്രൽ മുംബൈ ഡിസ്ട്രിക്റ്റിന്റെയും ആയുള്ള നന്ദിങ്ങൾ അറിയിക്കുകയാണ്. പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കേണ്ടതിന് ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് സമയം അനുവദിച്ച ലിനു വറീസിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഈ രാത്രിയുടെ യാമത്തിലും. വളരെയധികം ലേറ്റ് ആയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പലപ്പോഴും ദേവാസ്മാരൊക്കെ വിശ്രമം കൂടാതെ ദൈവത്തിനു വേണ്ടി അത്യധ്വാനം ചെയ്യുന്നു. ഇന്ത്യൻ സമയം ഏകദേശം 11:45 ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സമയത്തും ഞങ്ങളോടുള്ള ക്ഷണം സ്വീകരിച്ച് കടന്നു ദൈവാസനുള്ള നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വചനം പറയുന്നു, നാം ദൈവസന്നിധിയിൽ താണിരിക്കുന്നെങ്കിൽ നമ്മെ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവസ്ഥാനത്തി ഉണ്ട്. അതേ ദൈവമക്കളെ പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് നിങ്ങൾ ബലമുള്ള കയ്യിൽ താണിരിപ്പീൻ. അല്പസമയം കൂടെ നമ്മൾ ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ആ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നമുക്ക് രുചിച്ചറിയുവാനിടയാകട്ടെ. അടുത്തതായി അല്പസമയം നമുക്ക് വേണ്ടി ആരാധന നയിക്കുന്നത് ദേവദാസൻ ബിജോയ് പോൾസൺ, തന്റെ കുഞ്ഞുങ്ങൾ അപ്പോൾ തന്നെ തന്നോട് ഒരുമിച്ച് നിബി നയിപ്പ്. ആ പ്രിയ ദേവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുവൈറ്റ് ചാപ്റ്ററിന്റെ അല്ലെ ആ വിവിധ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ വളരെ സുസ്ഥിരമായ സേവനം അനുഷ്ഠിച്ച ദൈവദാസന്മാരാണ്. അതിന്റെ മ്യൂസിക് ടീം കോർഡിനേറ്ററായും പ്രവർത്തിക്കുന്ന ബിജോയ് പോൾസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന നിബി നൈപ്പ്,
ദൈവം അവർക്ക് കൊടുത്ത കൃപകൾ കഴിഞ്ഞ നാളുകളിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ അനേക രാജ്യങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ദൈവം അവരെ സഹായിച്ചു. പിന്നെയും തുടർന്ന് അല്പസമയം നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, സ്തോത്രം. രാത്രികാലം കർത്താവിനെ പാടി ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങനൊരു അവസരം നൽകി തന്ന കെ കുവൈറ്റ് ചാപ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയാ. എന്റെ താതൻ ചെയ്യ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ അധരങ്ങൾ തുറന്നൊന്ന് പാടുവാൻ സാധിക്കുമോ? ഹല്ലേലൂയ. വായികൾ തുറന്നൊന്ന് പാടിക്കേ. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുക എന്നെ സ്നേഹിക്കുന്നു. പടയാളികൾ വിചാരിച്ചത് അവര് കൈകെട്ടി വരിഞ്ഞു മുറുക്കിയത് കൊണ്ട കാൽവരി ക്രൂശിൽ കർത്താവിന്റെ കൈകളിൽ ആണിയടിക്കാൻ പറ്റിയതെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവ വെളിപ്പാട് തന്നത് അവൻ സ്വയവേ സ്വതവേ നമുക്ക് വേണ്ടി കൈകാലുകൾ വിരിച്ചു തന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ കർത്താവിൻ്റെ സ്നേഹം. ഇന്ന് രാത്രി കാലം ആ സ്നേഹത്തെ രുചിച്ചറിയുവാൻ ഉള്ള ഭാഗ്യം ലഭിച്ച നമ്മൾ ഹല്ലേലൂയ അദരങ്ങളെ പൂട്ടി മൗനമായി ഇരിക്കരുത്. ഹല്ലേലൂയ. ഭവനങ്ങളിലാണോ അദരങ്ങളെ തുറന്ന് ദൈവ സാന്നിധ്യത്തിൽ ഹല്ലേലൂയ നിലവിളിക്കുവാൻ പറ്റുന്ന സാഹചര്യമാണോ നിലവിളിക്കുക. ഹല്ലേലൂയ. ദൈവം കേൾക്കും. ഹല്ലേലൂയ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഒന്ന് പാടിക്കേ. ദോഷമായിട്ടൊന്നും എന്നോ ഉടൻ്റെ താതൻ ചെയ്യയില്ല ദോഷമായിട്ടൊന്നും എന്നോ ഉടൻ്റെ താതൻ ചെയ്യയില്ല എന്നെ അവൻ ആടിച്ചാലും അവനെന്നെ സ്നേഹി എന്നെ അവനാടിച്ചാലും എൻ്റെ യേശു അപ്പൻ എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രികാലം ഞങ്ങളെല്ലാവരും ഒരുമനപ്പെട്ട് ചേർന്ന് പറയുന്നത് അത് മാത്രമാണ്. ഹല്ലേലൂയ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ പ്രോഗ്രാം അല്ലെങ്കിൽ മിനിസ്ട്രി വെറുതെ വെച്ചതല്ല. ഹല്ലേലൂയ. പലരുടെയും തീരുമാനങ്ങൾ മാറ്റിയെഴുതപ്പെടുന്ന രാത്രിയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറ്റിയെഴുതപ്പെടുന്ന രാത്രിയായി സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം മാറ്റും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ കടന്നു ചെല്ലുമ്പോൾ ആ തീരുമാനങ്ങൾ മാറുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ആത്മത്തെ കുറിച്ച് ചിന്തിക്കുന്ന പലരും ഹല്ലേലൂയ ഇന്നത്തെ തീരുമാനങ്ങൾ മാറ്റിയെഴുതി ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ ഉയർന്നു നിൽക്കുന്ന ഒരു പടയാളിയായി നിൽക്കുവാൻ സ്വർഗത്തിന് ദൈവം മാറ്റിയെഴുതപ്പെടും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുവോ? ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഞാൻ പ്രവർത്തിക്കും. ആരത് തടുക്കും? വചനം. ഹല്ലേലൂയ. ഞാൻ പ്രവർത്തിക്കും. ആർ തടുക്കും? ഹല്ലേലൂയ. നിനക്കെതിരായി വരുന്ന അനർത്ഥങ്ങളുടെ മുമ്പിൽ നിന്ന് ചങ്കുചത്തോടെ പറയണം. ഹല്ലേലൂയ. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആരത് തടുക്കും? ഹല്ലേലൂയ. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആരത് തടുക്കും? ഹല്ലേലൂയ. ഗോലിയാത്ത് നോക്കിയപ്പോൾ ഒരു ആട്ടിടയ ചെറുക്കൻ, എന്നാൽ ദാവീദ് നോക്കിയപ്പോൾ സ്വർഗത്തിന്റെ കവാടം തുറന്ന് അഗ്നിമയമായ രഥങ്ങളും ഹല്ലേലൂയ ഭൂതന്മാർ ഇറങ്ങുന്നതും കണ്ടപ്പോൾ ഹല്ലേലൂയ ദാവീദിന്റെ മുമ്പിൽ ഗോലിയാത്ത് ഒരു അശ്വായി
ചെയ്യാതെങ്കിൽ ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ പല അധരങ്ങളും തുറന്ന് ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ഹല്ലേലൂയ വിടുതലിന്റെ രാത്രിയായി മാറും. ഹല്ലേലൂയ എന്റെ മാതാവ് എഴുതിയൊരു ഗാനം ഇന്ന് രാത്രി കാലം പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ആ മാതാവിന്റെ കൊച്ചുമക്കൾ എന്റെ മക്കൾ ഹല്ലേലൂയ അത് പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് എഴുതപ്പെട്ട സാഹചര്യം ഇങ്ങനെയായിരുന്നു, മാതാവിന്റെ കണ്ണുകൾ ഹല്ലേലൂയ മങ്ങി തുടങ്ങിയപ്പോൾ, വാർദ്ധക്യ നിമിത്തം മങ്ങി തുടങ്ങിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഹല്ലേലൂയ ഇനി കാഴ്ച ശക്തി ലഭിക്കുകയില്ല, കണ്ണുകളുടെ മങ്ങൽ ഹല്ലേലൂയ കാഴ്ച ശക്തി ലഭിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഹല്ലേലൂയ ഹൃദയത്തിൽ വഴികൾ കൊടുത്തു. ഹല്ലേലൂയ വാർദ്ധക്യ എന്റെ കണ്ണുകളുടെ ശക്തി ശോഭ മങ്ങിപ്പോയാലും എന്റെ അകത്തളങ്ങളിലെ കണ്ണുകൾ തുറന്നപ്പോൾ ആ രൂപം ഇന്നും പഴയതുപോലെ തന്നെ ഇന്നും അവിടെയുണ്ട്. എന്റെ കാതുകൾ ഹല്ലേലൂയ ശ്രവിച്ചപ്പോൾ ആ ശബ്ദം, ആ ഇമ്പമാർന്ന ശബ്ദം ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ശബ്ദം അവിടെ തന്നെയുണ്ട്. നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ തിരുകൃപ മതിയേ എന്നുള്ളൊരു ഗാനം ഇന്ന് രാത്രി കാലം പാടാം. ഹല്ലേലൂയ അതിനു മുമ്പായി കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ അതിനു മുമ്പായി ഏദൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ സ്റ്റോപ്പ്. Holy Father, I'm thankful to you and bless all the representatives that you led this meeting. God, thank you for giving us a wonderful opportunity to stand in the presence of God. Thank you for all things that you have done this night, God, and thank you for giving us a peaceful night, God. Bless all the representatives that you led this meeting, God, and we thank you for giving us a wonderful opportunity, God, and in Jesus' name we pray. Amen. Amen.
രാത്രികാലം നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകി തന്നതോർത്ത് സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കാം. ഹാലലൂയ. അടുത്തൊരു ഗാനം ഹാലലൂയ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്കറിയാവുന്ന ഒരു ഗാനമാണ് ഹാലലൂയ. യേശു മാറാത്തവൻ, നമ്മുടെ ദൈവം മാറാത്ത ദൈവം. ഹാലലൂയ. രാത്രികാലം ആ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകി തന്നല്ലോ. ഹാലലൂയ. എല്ലാവർക്കും ചേർന്ന് അറിയാവുന്ന ഒരു ഗാനമാണ് ഹാലലൂയ. ഹാലലൂയ. നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹാലലൂയ. ഏതൊരവസരം ഹാലലൂയ നമ്മുടെ സാഹചര്യം ഏത് തന്നെ ആയിരുന്നാലും സ്വർഗത്തിലെ ദൈവം അവിടേക്കും ഇറങ്ങി വരും. ഹാലലൂയ. ഹാലലൂയ. അനർത്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജനാലകൾ ഒന്ന് തുറന്നിട്ടേച്ച് നമ്മുടെ തല ഒന്ന് പുറത്തേട്ടേച്ച് ഹാലലൂയ ആകാശത്തിലേക്കൊന്ന് നോക്കണം. ഹാലലൂയ. എന്നിട്ട് ഈ വചനം ഒന്ന് ഉരുവിടണം. എൻ്റെ ദൈവം ആകാശത്തെയും ഭൂമിയെയും, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്ന് പറയുവാൻ ഹാലലൂയ ഇടയാക്കണം. ഹാലലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹാലലൂയ. മാറാത്തവൻ, വാക്ക് മാറാത്തവൻ എന്നുള്ള ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കാരണം എന്താ പറയുമോ?
തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കും എപ്പോഴും നമ്മിയോടെ സ്തുതിച്ചിടും ഞാൻ പാടുമൻ ജീവിതനാളുകളെല്ലാം നമ്മിയോടെ സ്തുതിച്ചിടും ഞാൻ എല്ലാ വഴികളും എൻ്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു എല്ലാ വഴികളും എൻ്റെ മുമ്പിൽ ശത്രു ബന്ധിച്ചു സ്വർഗകവാടം തുറക്കും എനിക്കാ സൈന്യം നിശ്ചയം പാടുമോ സ്വർഗകവാടം തുറക്കുമെനിക്കാൻ സൈന്യം വരും നിശ്ചയം സ്വർഗകവാടം തുറക്കും എനിക്കായി 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 സൈന്യം വരും നിശ്ചയം ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു സൈന്യം ഹല്ലേലൂയ ഒരു സൈന്യം ഹല്ലേലൂയ ഒരു സൈന്യമായിട്ട് ഇറങ്ങി വരുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ എനിക്ക് ഒരാൾക്ക് വേണ്ടി ഒരു സൈന്യമായിട്ട് ആ സ്വർഗത്തിൻ്റെ കവാടം തുറന്ന് ഇറങ്ങി വരുന്നത് ഹല്ലേലൂയ രാത്രികാലം എത്ര പേർക്ക് സന്തോഷിക്കുവാൻ കഴിയും ഹമേ ഈ ദൈവത്തെ നമുക്ക് സ്തുതിക്കുന്നത് ഹല്ലേലൂയ ഈ ദൈവത്തെ നമുക്ക് ഹല്ലേലൂയ ആരാധിക്കുവാൻ ഹല്ലേലൂയ ഭാഗ്യം ലഭിച്ചത് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ പാടി ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചല്ലോ ആമേൻ ഹല്ലേലൂയ ഒരു ഗാനം കൂടെ പാടാം ഹല്ലേലൂയ നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം കരങ്ങളെ തട്ടി വായകളെ തുറന്നുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്നുള്ള ഗാനം ഹല്ലേലൂയ നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ആമേൻ പരിശുദ്ധാത്മാവേ എൻ നിറയണമേ നിന്റെ അഭിഷേകം പകരണമേ പരിശുദ്ധാത്മാവേ എൻ നിറയണമേ നിന്റെ അഭിഷേകം പകരണമേ തിരുഹിതം എന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ തിരുഹിതം എന്നിൽ നിറവേറുവാൻ ചൊരിയണമേ മുട്ടോളം പോരാ ശക്തി ആരയോളം പോരാ ശക്തി മുട്ടോളം പോരാ ശക്തി ആരയോളം പോരാ ശക്തി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിടട്ടെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിടട്ടെ ദിനം തോറും നീ എന്നിൽ വളരണമേ ഞാനോ കുറയ
മുട്ടോളം പോരാ ശക്തി പാടിയേ അരയോളം പോരാ ശക്തി മുട്ടോളം പോരാ ഹല്ലേലൂയാ അരയോളം പോരാ ശക്തി നീന്തിട്ടല്ലാതെ കടപ്പൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിടട്ടെ നീന്തിട്ടല്ലാതെ കടപ്പൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിടട്ടെ ദിനം തോറും നീ എന്നിൽ വളരണമേ ഞാനോ കുറയണമേ തീയെന്നിൽ കത്തിടട്ടെ എല്ലാ കയ്പും മുറിവും മാറിടുവാൻ മഹത്വത്തിന് തീ എന്നിൽ കത്തിടട്ടെ മായാവേദങ്ങൾ തേജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ മായാവേദങ്ങൾ തേജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ മുട്ടോളം പോരാ ശക്തി എന്നിലൊഴുകിടട്ടെ വീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിടട്ടെ ദിനം തോറും നീ എന്നിൽ വളരണമേ ഞാനോ കുറയണമേ ദിനം തോറും നീ എന്നിൽ വളരണമേ ഞാനോ കുറയണമേ കാന്തൻ വരവ് എടുക്കപ്പെടാൻ പുതുശക്തിയാലുദിനമൊരുക്കണമേ കാന്തൻ വരവിൽ ഒഴുക്കപ്പെടാൻ പുതുശക്തിയാലുദിനമൊരുക്കണമേ അന്ത്യത്തോളം വിശ്വസ്തനായി ജീവിച്ചിടാൻ തിരുപാതയിൽ നടത്തണമേ അന്ത്യത്തോളം വിശ്വസ്തനായി ജീവിച്ചിടാൻ തിരുപാതയിൽ നടത്തണമേ പറയേ മുട്ടോളം പോരാ മുട്ടോളം പോരാ ശക്തി അരയോളം പോരാ ശക്തി നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിടട്ടെ നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിടട്ടെ ദിനം തോറും നീ എന്നിൽ വളരണമേ ഞാനോ കുറയണമേ വലിയൊരു ദൈവ സാന്നിധ്യം പല ഭവനങ്ങളിലായി നമ്മുടെ ഭവനങ്ങളിലായി ദൈവം അത് മനസ്സലിഞ്ഞിറങ്ങുന്നുണ്ട് ഹല്ലേലൂയ 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 ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ച പോലെ പല തീരുമാനങ്ങൾ തിരുത്തിയെടുത്തപ്പെടുന്ന രാത്രിയായി ഹല്ലേലൂയ സ്വർഗം മാറ്റി എഴുതും ആമേൻ ഹല്ലേലൂയ ഏതൊക്കെ വ്യഥയിലൂടെ കടന്നു പോകുന്നതെന്ന് നമുക്കറിയത്തില്ല ഹല്ലേലൂയ മറ്റുള്ളവർ ഹല്ലേലൂയ ഏതൊക്കെ വ്യഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്കറിയത്തില്ല ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഒന്ന് തൊട്ടാൽ മതി ഹല്ലേലൂയ ആമേൻ രാത്രി കാലം പല വിഷയങ്ങളും അവിടെ മാറ്റി എഴുതപ്പെടും ആമേൻ ഹല്ലേലൂയ അടുത്തൊരു ഗാനം നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ പാടുവാനായിട്ട് ഹല്ലേലൂയ പോകുന്നു ഹല്ലേലൂയ ഒരു ഗാനം ഹല്ലേലൂയ പാടും ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം വലിയ അവസരങ്ങളെ ഒരുക്കി തന്നു ഹല്ലേലൂയ മൂത്ത ആളുടെ പേര് ഏതൻ എന്നാണ് ഇളയാൾ ഓസ്റ്റിൻ എന്നാണ് ഹല്ലേലൂയ ഇവരൊക്കെയും ഹല്ലേലൂയ ദൈവസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം ഹല്ലേലൂയ അതിനായി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു ഹല്ലേലൂയ
ഹല്ലേലൂയാ ഹല്ലേലൂയാ ത്രത്തോളം ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ദൈവം ഒരു അവസരം ഒരുക്കി തന്നു ഹല്ലേലൂയാ അതിനായി ദൈവത്തോടും അതിലുപരി കർത്താവിനെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ശക്തിയും ബലവും ഞങ്ങൾക്ക് നൽകി തന്നതോർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയും ഇനിയും ചോദിക്കുന്നു കുഞ്ഞുങ്ങളുമായി ഇനിയും അനേക ഇടങ്ങളിൽ ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഉയർത്തുവാൻ ദൈവനാമത്തെ ഉയർത്തുവാൻ ശക്തിയും ബലവും ലഭിക്കേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയും ചോദിക്കുന്നു ഹല്ലേലൂയ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ പ്രൈസ് ഗോഡ് പ്രൈസ് ലോർഡ് താങ്ക് യു പ്രിയ ദേവദാസൻ ബിജോയ് പോൾസൺ തന്റെ കുഞ്ഞുങ്ങൾ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഏറെ അഭിമാനമുണ്ട് പല കുഞ്ഞുങ്ങളും ഈ സമയങ്ങളൊക്കെയും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ദൈവത്തെ പാടി ആരാധിപ്പാൻ കാണിച്ച നല്ല മനസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള നാളുകളിലും ഈ പ്ലാറ്റ്ഫോമിലും അല്ലാതെയും ഓൺലൈനിലും ഓഫ്ലൈനിലും വിവിധ രാജ്യങ്ങളിൽ അവർ അനേകർക്ക് അനുഗ്രഹമാകട്ടെ അനേക ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്ക് അവർ അനുഗ്രഹമാകട്ടെ ദൈവദാസൻ പാടിയപ്പോൾ പറഞ്ഞ പോലെ സൈന്യം ഇറങ്ങും ഞാൻ അന്നേരം പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഓടി വന്നത് സങ്കീർത്തനം 34:7 വാക്യം യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവിടെ വിടുവിക്കുന്നു അതെ ഇന്ന് രാത്രി നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ സ്വർഗമറിയുന്നു നമ്മുടെ ചുറ്റും ദൂതന്റെ സാന്നിധ്യമുണ്ട് കേട്ടോ നിങ്ങളായിരിക്കുന്ന റൂമിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങളായിരിക്കുന്ന പ്രശ്നത്തിന്റെ മധ്യത്തിൽ ദൈവിക സാന്നിധ്യമുണ്ട് ദൂതൻ ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട് നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് അടുത്തതായി നമ്മുടെ വിഷയങ്ങളെ വഹിച്ചു ഇന്ന് രാത്രി സൂമിൽ കൂടപ്പെട്ടിരിക്കുന്ന അതുപോലെ തന്നെ വിവിധങ്ങളാകുന്ന പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കടന്നുപോകുന്ന അനേക ദൈവമക്കളുണ്ട് നമ്മുടെ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി പ്രിയ ദൈവദാസി സിസ്റ്റർ കൊച്ചുമോൾ ജേക്കബിനെ ക്ഷണിക്കുന്നു ചുരുങ്ങിയ വാചകങ്ങളിൽ ദൈവദാസി ഇപ്പോൾ പ്രാർത്ഥിക്കും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ ഹല്ലേലൂയാ സ്തോത്രം 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 പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗ നല്ല പിതാവേ അനുഗ്രഹിക്കുവിടെ വൈകിവിളക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന പിതാവേ ഹല്ലേലൂയാ ക്രൈസ്തവ എഴുത്തുപേരുടെ കർത്താവേ ഹല്ലേലൂയാ വർഷിപ്പാട്ട് ഇന്ന് രാത്രികാലം ഞങ്ങൾ ദൈവസ്ഥാനത്തിൽ കൂടിയിരിക്കുന്നല്ലോ കർത്താവേ ആദ്യോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവമേ നീ സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ വർഷിപ്പ് ലീഡ് ചെയ്ത സഹോദരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു അനുബ്രതറിനെ കുടുംബത്തിനായ സ്തോത്രം അടുങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ ദൈവമേ ആരാധന ഗീതങ്ങൾ കേൾക്കുവാൻ കർത്താവേ ഞങ്ങളെ പങ്കെടുത്ത ഓരോരുത്തരുടെ ജീവിതത്തിലത് അനുഗ്രഹമാക്കി തീർത്തു ഓർത്തിട്ട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പിതാവേ അത് കഴിഞ്ഞ് കർത്താവെ പിച്ചോ ബ്രദർ കുഞ്ഞുങ്ങൾ കർത്താവേ ദൈവമേ ഗാനങ്ങൾ പാടുവാൻ കർത്താവ് സഹായിച്ചല്ലോ പിതാവേ അതും അടിയുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാകുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് രാത്രികാലം ഞങ്ങൾ നന്ദിത്തോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന രാത്രികാലം ദൈവം ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്കായ സ്തോത്രം എല്ലാ സഹോദരി സഹോദരന്മാർക്കായ സ്തോത്രം കർത്താവ് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സഹോദരനായ സ്തോത്രം കർത്താവേ ഇത്രത്തോളം കർത്താവിന്റെ പാദപിടുത്ത് ഞങ്ങൾ ആയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ നിസ്സഹായിച്ചതോർത്ത് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രതികൂല അവസ്ഥയിലും കർത്താവേ ഹല്ലേലൂയാ ലോക രാജ്യങ്ങൾ കർത്താവേ ഭയത്തിന് ഭീതിയിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദിത്തോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദൈവമേ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അവിടെവിടങ്ങളായി സൂക്ഷിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ ഹല്ലേലൂയാ കഷ്ടതയിലും പ്രയാസത്തിലും ആയിരിക്കുന്നവരുണ്ട് കർത്താവേ ഹല്ലേലൂയാ ഇന്ന് രാത്രികാലം കർത്താവേ ഹല്ലേലൂയാ രോഗത്തിന് നല്ല വൈദ്യനായി ദൈവം ദൈവമേ അങ്ങടെ വചനം വായിച്ച കർത്താവേ ഹല്ലേലൂയാ കർത്താവ് ഇന്ന് രാത്രികാലം ഓരോ പ്രിയപ്പെട്ട രോഗികളായിരിക്കുന്നവരെല്ലാം കർത്താവ് സൗഖ്യമാക്കുമാറാകണം കഷ്ടത്തിലെ ദുഃഖത്തിലെ പ്രയാസത്തിലെ കർത്താവ് അനേകരെ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നല്ലോ ഈ കാലയളവിൽ കർത്താവിന്റെ കരം കർത്താവെ നീട്ടുമാറാകണം പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രികാലത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ ക്രൈസ്തവ എഴുത്തുപേരുടെ മുന്നിലും പിന്നിലും അധ്വാനിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കായ സ്തോത്രം അഭിഷിക്തന്മാർക്കായ സ്തോത്രം ഇവരുന്ന ആ കാലങ്ങളിൽ കർത്താവരെ ശക്തമായി കണ്ണെടുത്ത് ഉപയോഗിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു ആദ്യോടൊന്നം പരിശുദ്ധാത്മാവ് തന്നെ എല്ലാം ഭരിച്ചു നടത്തുമാറാകണം പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ 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 പ്രിയ ദൈവദാസി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ നാളുകളിൽ എല്ലാ വീക്കെൻഡിലും വെള്ളിയാഴ്ച വൈകിവേളയിൽ നടക്കുന്ന അപ്പർ റൂമിന്റെ മീറ്റിംഗിൽ വളരെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ കടന്നു വന്നു വളരെയധികം പ്രാർത്ഥനയിൽ സഹായമായിരുന്നു ആ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അല്പസമയം നാം വചനത്തിൽ നിന്ന് കേൾക്കുവാൻ പോവുകയാണ് ചുരുങ്ങിയ സമയം പ്രിയ ദൈവദാസൻ റോണി ചെറിയാൻ നമ്മളോട് ആരാധന എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നമ്മളോട് അല്പസമയം സംസാരിക്കും പ്രത്യേക പ്രിയ ദൈവദാസൻ സുവാർത്ത ചർച്ച് കുവൈറ്റിന്റെ ദേവദാസനായിട്ട്
സേവനമനുഷ്ഠിക്കുന്നു. പ്രിയ ദൈവദാസനെ ഇന്ന് രാത്രി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ കെ ഇ കുവൈറ്റ് ചാപ്റ്ററിന്റെ ഒരു ഒഫീഷ്യലായും പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹ ആദരവുകൾക്കും പ്രിയ ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്ന കുടുംബമായ ദൈവം ഈ രാജ്യത്ത് പിന്നെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സന്ധിയിൽ കുവൈറ്റ് ചാപ്റ്റർ കുവൈറ്റ് ഒരുക്കുന്ന റിവൈവൽ വാർഷിപ്പിലേക്ക് കടന്നു വന്ന് സംബന്ധിക്കുവാൻ അടിയനും നിങ്ങളോടൊപ്പം ചേർന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കാൻ കുടുംബമായി ഞങ്ങളെ സഹായിച്ച ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും ഈ ശുശ്രൂഷകൾ ലീഡ് ചെയ്യുന്ന ബ്രദർ ലിനു വർഗീസിനും മറ്റ് തന്റെ സഹപ്രവർത്തകർക്കും പ്രിയ വർഷിപ്പ് ചെയ്ത പ്രാർത്ഥിച്ച സഹോദരിക്കും അനിൽ ബദർ വിശേഷാൽ ഞങ്ങളുടെ സഭയിൽ വളരെ ആക്റ്റീവായി കർത്താവിന്റെ നാമത്തിൽ ആരാധിക്കുവാൻ വർഷിപ്പ് ലീഡറായിരിക്കുന്ന പ്രിയ ബിജോയ് പോൾസൺ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ സഭയുടെ ഒരു ആക്റ്റീവ് മെമ്പറാണ് അദ്ദേഹം. കുടുംബം എല്ലാവർക്കും ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വേഗത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിർത്തി വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. ആമേൻ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആരാധിക്കുമ്പോൾ ആ ആരാധനയിൽ റിസൾട്ട് ഉണ്ടാകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരാധനയിൽ റിസൾട്ട് ഉണ്ടാകും. റിസൾട്ട് ഇല്ലായെങ്കിൽ അത് വെറും ശബ്ദ കോലാഹലം മാത്രമായി മാറ്റപ്പെടുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ നാം ആരാധിച്ച നിമിഷങ്ങൾ, സ്തോത്രം, ആത്മാവിൽ ദൈവദാസന്മാർ ആരാധിച്ച ഓരോ ഗാനങ്ങളും ആത്മാവിൽ പാടി അവർ ആരാധിച്ചപ്പോൾ നിശ്ചയമായും അതിനകത്തൊരു റിസൾട്ട് ഉണ്ട്. അത് ഈ ദേശത്തിനു വേണ്ടി ഇന്ന് രാത്രി കൂടപ്പെട്ട ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന സകലർക്കും വേണ്ടിയാണ് ആരാധന വെളിപ്പെട്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എവിടെ ആരാധന ഉയരുമോ അവിടെ ദൈവസാന്നിധ്യം വെളിപ്പെടും. സ്തോത്രം. ആമേൻ. നമുക്ക് യോശുവയുടെ പുസ്തകത്തിനകത്ത് 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ഷീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി ദേശം അവർക്ക് കീഴടങ്ങി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവൻ ശീലോവിൽ ഒന്നിച്ചുകൂടി. ഇന്ന് രാത്രി മനസ്സോടെ ഈ റിവൈവൽ വർഷിപ്പിൽ ഒരുമിച്ച് കൂടുവാൻ മനസ്സ് വച്ച ദൈവമക്കളെ ഒന്നിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന്റെ നാമത്തിലാണെങ്കിൽ, കർത്താവിന്റെ നാമത്തിലാണ് നാം പാടി സ്തുതിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ നാമത്തിലാണ് അവൻ ഒരുമിച്ചുകൂടി അവർ അവിടെ സമാഗമന കൂടാരം നിർത്തിയതെങ്കിൽ, ഉയർത്തിയതെങ്കിൽ, അവൻ സ്തോത്രം, ഒരു കാര്യം ഇന്ന് രാത്രിയിൽ എല്ലാവരും തിരിച്ചറിയുക, അമേ, ദേശം അവർക്ക് കീഴടങ്ങും. ഇന്ന് രാത്രി കുവൈറ്റ് ദൈവമക്കൾക്ക് കീഴടങ്ങാൻ പോകുന്നു, ദൈവസഭകൾക്ക് കീഴടങ്ങാൻ പോകുന്നു. അനേകർ ദൈവത്തെ അറിയാത്തവർ യേശുവിന്റെ നാമത്തിൽ സഭകളിൽ, അമേൻ, അവർ നിറയപ്പെടുവാൻ പോകുന്നു. ദേശത്തിന്റെ തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്കു നിന്നും ദൈവം ജനത്തെ വിളിച്ചു വർദ്ധിക്കും. പാരമ്പര്യത്തിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് അവയെ പുതിയ നിയമ ആരാധനയായി അമേൻ അവരെ വിളിച്ചു വേർതിരിക്കാൻ പോകുന്ന അനുഭവം ഈ ദിവസങ്ങൾ വെളിപ്പെടുവാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. റോമാലേഖനം 12:1 നമുക്കറിയാം അല്ലെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. ആരാധന ഒരു സമർപ്പണമാണ്, ശബ്ദ കോലാഹലമല്ല, ആരാധന ഒരു സമർപ്പണമാണ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ
സ്തുതിച്ചു പാടുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സ്തുതിച്ചു പാടിയ അമേ ദൈവദാസന്മാരുടെ നടുവിൽ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം പഴയ നിയമത്തിൽ അല്ലേലൂയ ദിനവൃത്താന്ത പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 20-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം നാം വായിക്കുമ്പോൾ അവൻ സ്തോത്രം അവിടെ പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിക്കുകയും അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ വളരെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു ആമേ വചനമാത, അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരുടെയും മോവാബ്യരുടെയും ശ്രേയിർ പർവ്വതക്കാരുടെയും നേരെ പതിയിരുപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, അവൻ ജനത്തോടാലോചിച്ചിട്ട് ഈ കൂടിവരവ് എല്ലാവരോടും ആലോചിച്ച് ചെയ്തതാണ്. അല്ലേ ലിനു ബ്രദറെ, എല്ലാവരുമായി കർത്തദാസന്മാരുമായി കൂടെയുള്ള ദൈവമക്കളുമായി കുവൈത്ത് ചാപ്റ്ററിലെ സകലരുമായി കൂടിയാലോചിച്ച് ചെയ്ത ഒരു ആമേ ഫെലോഷിപ്പാ, ഒരു റിവൈവൽ വർഷിപ്പാ, ഒരു ആരാധനയാ. ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയുന്നവർ അവർ തിരിച്ചറിയട്ടെ. അകക്കണ്ണുകൾ തുറന്ന് ചില വിടുതൽ വേണ്ടി ആഗ്രഹിക്കുവാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുന്നു. സ്തോത്രം. ഇവിടെ 21-ാം വാക്യത്തിൽ പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച്. സ്തോത്രം. അന്നത്തെ ആമേ സംഗീതക്കാർ ധരിക്കുന്ന വിശേഷപ്പെട്ട വസ്ത്രമുണ്ട്. അവർക്ക് വിശേഷപ്പെട്ട പ്രത്യേക നിലയുള്ള വസ്ത്രങ്ങളുണ്ട്. ഇന്ന് രാത്രി കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സ്നാനത്തിലൂടെ ആമേ കർത്താവിനെ നമ്മൾ ധരിച്ചിരിക്കുക. ആമേ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആമേ അവന്റെ വക്താക്കള കർത്താവിനോട് കൂടെ നാം നിൽക്കുകയാണ്. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ദൈവദാസന്മാർ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവരെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിന്റെ വലിയ സാന്നിധ്യം വെളിപ്പെടും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദേശം കീഴടങ്ങും. ഈ കുവൈറ്റ് ദൈവമക്കൾക്ക് കീഴടങ്ങുവാൻ പോകുക. അവൻ സ്വത്ര ദുബൈ ദൈവമക്കൾക്ക് കീഴടങ്ങുവാൻ പോകുക. അവൻ യൂറോപ്യൻ കൺട്രികൾ ദൈവമക്കൾക്ക് കീഴടങ്ങുക. കീഴടങ്ങത്തില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന പല മേഖലകളും യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങുന്ന 2022 ദൈവസഭ ഒരുമിച്ച് കൂടി വരട്ടെ, ഒരുമിച്ച് കൂടി വരട്ടെ, ഒരുമിച്ച് ആരാധിക്കട്ടെ, ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. വിശുദ്ധാലങ്കാര യേശുവിനെ ധരിച്ചിരിക്കുന്ന, യേശുവിന്റെ ബലം പകർന്നിരിക്കുന്ന, യേശുവിന്റെ ആത്മാവിനെ വഹിച്ചിരിക്കുന്ന ദൈവമക്കളെ ഇന്ന് രാത്രി അവന് വേണ്ടി നിൽക്കുവാൻ, അവനെ നോക്കി ആരാധിക്കുവാൻ, സത്യത്തിനും ആത്മാവിനും ആരാധിക്കുവാൻ. ശബ്ദ കോലാഹലമല്ല, ഹല്ലേലൂയ, ശരീരത്തെ ജീവനുള്ള വിശുദ്ധിയോടെ യാഗമായി സമർപ്പിക്കുന്ന ആരാധനയായി വെളിപ്പെടുവാൻ ഇന്ന് രാത്രിയിൽ നമുക്ക് കഴിഞ്ഞാൽ ഈ ആരാധനയിൽ വിടുതലുണ്ട്. അവൻ ചേർന്ന് കീഴടങ്ങും. ഇന്ന് രാത്രി ഞാൻ ഒരു ദൂതായി പലരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, ദൈവസഭകൾക്ക് കീഴടങ്ങുന്ന വർഷമാക്കി 2022. അമേ, നമ്മെ ദൈവം ബലപ്പെടുത്തുന്ന വർഷമാണ്. അമേ, ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരാധനയിൽ പിന്നെയും അമേ ബലപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. അമേ കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും. അമേ സ്തോത്രം. ക്രിസ്തീയ വന്ദനം. കർത്താവ് ധാരാളം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ, നല്ല വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ ദേവദാസനോട് കേൾപ്പിച്ചല്ലോ, അതെ, രാജ്യങ്ങൾ നമുക്ക് കീഴടങ്ങും. നാം ഒരുമിച്ച് നിൽക്കുന്നുവെങ്കിൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പ്രകാരം വായിക്കുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതെ ദൈവമക്കളെ, ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ യുദ്ധങ്ങളെ സ്വർഗം ഏറ്റെടുക്കുകയാണ്. രാജ്യങ്ങൾ നമുക്ക് കീഴടങ്ങുക. ഒരു തരത്തിൽ കീഴടങ്ങിയില്ലേ? ചിന്തിച്ചു നോക്കിയേ, കഴിഞ്ഞ 2 വർഷം ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ എത്രയോ രാജ്യങ്ങളിൽ സുവിശേഷം എത്താത്ത സാഹചര്യങ്ങളിൽ സുവിശേഷം എത്തി. എത്രയോ ആളുകൾ ഗാനങ്ങൾ ഏറ്റുപാടി. ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും അധികമായി കേട്ട ഒരു ഗാനമാണ്, രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകും. പ്രിയ ദേവദാസൻ RSV എഴുതിയ ആ ഗാനം,
അത് ഭൂഖണ്ഡങ്ങൾ കടന്ന് ഇന്നും അനേകരും അവരവരുടെ ദൈനംദിന ജീവിതത്തിൽ പാടുന്ന ഒരു ഗാനമാണ്. ഞാൻ എന്നും എൻ്റെ ജോലിക്ക് കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയും, എല്ലാ ദിവസങ്ങളിലും ഈ രോഗഭയം മരണഭയം എന്നുള്ള വരികൾ എൻ്റെ നാവിൽ അത് വരും, ഞാനത് പാടും. അതുകൊണ്ട് ദൈവകൃപയാൽ കഴിഞ്ഞ 2 വർഷം മഹാമാരിയുടെ മുൻപിൽ ആ ഫ്രണ്ട് ലൈനായി ജോലി ചെയ്തിട്ടും ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം എന്നെ സൂക്ഷിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് അതിശക്തിയില്ല. ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാകാം കേട്ടോ. നമ്മുടെ മുൻപിൽ രോഗങ്ങൾ കടന്നു വരാം, നമ്മുടെ മുൻപിൽ മരണഭയങ്ങൾ ഉണ്ടാകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞങ്ങളുടെ സഭയിൽ ദൈവമക്കൾ സാക്ഷി പറയുമ്പോൾ കേട്ടു വളരെ ഭയാനകമായ സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നു. എന്നാൽ വലിയ ദൈവ സാന്നിധ്യം ഈ രോഗത്തിന്റെ ഭയങ്ങളും ഈ മരണത്തിന്റെ ഭയങ്ങളും ഒക്കെ നമുക്കുള്ളപ്പോഴും ധൈര്യം നൽകുന്ന ഒരു ദൈവശക്തിയുണ്ട്, നമുക്ക് വേണ്ടി യുദ്ധങ്ങളെ ചെയ്യുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആകയാൽ ദൈവിക പാദപീഠത്തിൽ പിന്നെയും താണിരിക്കാം. അല്പസമയം കൂടെ നമ്മുടെ മുൻപിൽ ഒരമണിക്കൂർ കൂടെ ശേഷിക്കുന്നുണ്ട് പ്രിയ ദൈവദാസൻ അജിഷ് ബ്രദർ, പ്രിയ ഡാനി ബ്രദർ, നമുക്ക് വേണ്ടി വർഷിപ്പിനെ ലീഡിങ്ങായിരിക്കും. ദൈവമായ കർത്താവരെ സഹായിക്കട്ടെ. അതിനു മുൻപായി പ്രിയ റോണി ബ്രദർ പ്രാർത്ഥിച്ച് അല്പസമയം ആ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രിയ റോണി മത്തായി, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇന്റർനെറ്റിൻ്റെതാകുന്ന പ്രയാസങ്ങൾ പല സഹോദരങ്ങളും കയറിയെങ്കിലും അവർക്കൊക്കെയും കണ്ടിന്യൂ ചെയ്യുവാൻ കഴിയാതെ ആയിരിക്കുന്നു. ഇന്റർനെറ്റിൻ്റെതാകുന്ന ബുദ്ധിമുട്ട് പകൽക്കാലം വളരെയധികം പ്രയാസിലായി. ലൈവ് പ്രോഗ്രാമിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രത്യേകാലിപ്പോൾ അപ്പർ റൂമിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രിയ സിസ്റ്റർ രൂത്ത് ചാർലി നമ്മളോട് ഒരു ചെറിയൊരു ഗ്രീറ്റിംഗ്സ് പോലെ അറിയിക്കുന്നതായിരിക്കും. പ്രിയ ദൈവദാസി അതിനായി ക്ഷമിച്ചുകൊള്ളു. Praise the Lord. Hallelujah. Greetings to you in the name of our Lord and Savior Jesus Christ. I thank the Lord for this wonderful opportunity the Lord has given us to get together in His name. May the Lord's name be glorified. Amen. Hallelujah. I'm so happy that we all decided to worship together today. In another way, as in a revival worship, before we used to worship alternatively every month, but as we decided recently, we came to a decision where we wanted to get together in a revival worship. And I'm so happy and glad that the Lord used every one of us to lead the worship, and we were enjoying the worship as we were hearing. And we were also worshiping together. Amen. God bless all of you who were leading the worship and who took the pains to lead the worship with us. May the Lord continue to use you wherever you may be. And in these coming days, may the Lord continue to use you in many other ways. Amen. Hallelujah. Especially, I thank all the pastors who accepted our invitation and came and spent time with us. Thank you so much. All our dear pastors, God bless you all. In the coming days, we expect your presence in many other programs. May the Lord use you all and may the Lord bless you all. Thank you so much, pastors. Especially we pray for all our dear loved ones, our friends, our brothers and sisters who spend time with us, who accepted our invitation and who spend time with us in worship today. May the Lord continue to use you. May the Lord bless you. I hope the revival worship meeting today that we conducted was a blessing to all of you.
Amen. May the Lord continue to bless you. In these coming days, we'll update all the new program schedules that we are planning to do in these coming days. May the Lord continue to use you. Thank you and God bless you. Amen. Over to you, Linda, brother. Thank you. God bless you, Sister Ruth Charlie. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ അപ്പർ റൂമിന്റെ പ്രവർത്തനത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. പിന്നെ ഈ കുടുംബമായി ദൈവരെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായി അടുത്ത 30 മിനിറ്റ് സമയം പ്രിയ ദേവദാസൻ അജിഷ് ബ്രദറും അതുപോലെ തന്നോട് ഒരുമിച്ച പ്രിയ ഡാനി ബ്രദർ, അവർ പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുക്കുന്ന നിയോഗത്തിൽ അവർ നമ്മളെ ആരാധനയിൽ സഹായിക്കും. കഴിഞ്ഞ നാളുകളിൽ ക്രൈസ്തവ എഴുത്തൂര ഇന്റർനാഷണൽ മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് കോർഡിനേറ്ററായി പ്രവർത്തിക്കുവാൻ ദൈവദാസനെ ദൈവം ധാരാളമായി സഹായിച്ചു. നോർത്ത് ഇന്ത്യൻ പ്രവർത്തനങ്ങളിലൊക്കെ തൻ്റെ പ്രവർത്തനം വളരെ അനുഗ്രഹമായിരുന്നു. ധാരാളമായി പിന്നെയും തുറന്നും ദൈവം സഹായിക്കട്ടെ. ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നു വളരെയധികം സന്തോഷമുണ്ട്. ദൈവമായ കർത്താവ് സഹായിക്കും. അതിപരിശുദ്ധമായ നാമം അനുഗ്രഹീതമായി രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്തവ എഴുത്തുപുര കുവൈറ്റ് ചാപ്റ്ററിൻ്റെ അപ്പർ റൂമിൻ്റെ നേതൃത്വത്തിലുള്ള റിവൈവൽ വർഷിപ്പ് 2022 എന്ന അനുഗ്രഹീതമായ ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതരും ആദിരണി രവിശക്തരുമായ എല്ലാ ദൈവദാസന്മാർക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നോ ഈ മീറ്റിംഗ് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഞ്ഞി തല നിമിഷങ്ങൾ നമ്മൾ ആത്മനിർഭോട ആത്മശക്തിയോടുകൂടെ നമ്മെ രക്ഷിച്ച നമ്മുടെ രക്ഷിതാവും കർത്താവ് വീണ്ടെടുപ്പുകാരനുമായ യേശുവിൻ്റെ വലിയ നാമത്തെ, വിശുദ്ധ നാമത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില നിമിഷങ്ങളുടെ നമ്മുടെ മുമ്പിലുണ്ട് ഈ രാത്രിയിൽ. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും പാടി കർത്താവിൻ്റെ വലിയ നാമത്തെ, വിശുദ്ധ നാമത്തെ പ്രകീർത്തിക്കുന്ന രാത്രിയായി തീരട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ആരാധനയുടെ മധ്യത്തിൽ ദൈവം തന്റെ കരം ചലിപ്പിക്കുന്ന രാത്രിയാണ്. സ്തോത്രം. എവിടെയൊക്കെ ആരാധന വെളിപ്പെട്ടിട്ടുണ്ടോ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിലാകട്ടെ, സ്തോത്രം, ഏത് മേഖലകളിലാകട്ടെ, ദൈവജന ആർപ്പോടെ ആമേ സ്തോത്രം, ജയത്തോടെ ബലത്തോടെ ദൈവനാമത്തെ ഉയർത്തിയാൽ ആമേ ഇടിയാത്ത കോട്ടകൾ ഇടിയും. ഇന്ന് രാത്രി നമുക്ക് ചേർത്ത് പാടി കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയായി തീരട്ടെ. ഇതിന് എനിക്ക് മുമ്പായി വർഷിപ്പ് ലീഡ് കർത്താവിൽ അനുഗ്രഹീത ദൈവദാസന്മാർ ആമേ ബ്രദർ അനിൽ പിലിപ്പാൻ, സിസ്റ്റർ ബ്ലസ്സി, അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ ബ്രദർ ബിജോയ് പോൾസൺ, അനേതൻ ആൻഡ് ഓസ്റ്റിൻ, അവരെല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില ഗാനങ്ങൾ കൂടെ നമ്മൾ ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാൻ പോവുകയാണ്. നമുക്കറിയാം ക്രൈസ്തവ കൈരളിക്ക് ഒട്ടനവധി ഗാനങ്ങൾ ദാനം ചെയ്ത ക്രൈസ്തലോട് കർത്താവിന്റെ ദാസൻ എം ഇ ചെറിയാച്ചൻ പാടിയ അനുഗ്രഹീതമായ ഒരു സെമി ക്ലാസിക്കൽ സോങ് പാടി ആ മെത്തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ചേർന്ന് നമുക്ക് ഒരുമിച്ച് ആ ഗാനം ശ്രവിക്കാം. ദൈവത്തിന്റെ നാമത്തെ നമുക്ക് മുഹൂർത്തപ്പെടുത്താം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഗുരുവരനാം നീ കരുതുവിൽ പിന്നെ, കുറവൊരു ചെറുതും വരികില്ല പരനേ. ഗരിക സഗപസനി പനിസനി സാ പനിസനി സാ പനിസനി സാ ഗുരുവരനാ കരുതുകിൽ പിന്നെ, കുറവൊരു ചെറുതും വരികില്ല പരനേ. അരികളിൽ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമള തൈലം പകരുമൻ ശിരസിൽ. അരികളിൽ നടുവിൽ
ഒരുക്കും നീ പരിമളതൈലം പകരുമൻ ശിരസിൽ ഇതുവരെ എന്നെ കരുതിയ നാഥാ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം ഇതുവരെ എന്നെ കരുതിയ നാഥാ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം പരിചിതർ പലരും പരിഹസിച്ചെന്നാൽ പരിചിൽ നി കൃപയാൽ പരിചരിച്ചെന്നെ പകരുക സഗപസനീ പനിസനിസാ പരിചിതർ പലരും പരിഹസിച്ചെന്നാൽ പരിചിന്തിക്കുപയാൽ പരിചരിച്ചെന്നെ തിരുചിറകടിയിൽ മറച്ചിരുൾ തീരും വരെ എനിക്കരുളും അരുമയോട് ഭയം തിരുചിറകടിയിൽ മറച്ചിരുൾ തീരും വരെ എനിക്കരുളും അരുമയോടഭയം ഇതുവരെ എന്നെ കരുതിയ നാഥാം ഇനി എനിക്കെന്നും തവ കൃപ മതിയാം ഇതുവരെ എന്നെ കരുതിയ നാഥാം ഇനി എനിക്കെന്നും തവ കൃപ മതിയാക പകരുക സകപസനി പനിസനിസാ പ്രിസ് ലോർഡ് അനുഗ്രഹീതമായ ഈ രാത്രിക്കായി സ്തോത്രം. വീണ്ടും നമുക്കൊരു തമിഴ് സോങ് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്താൽ പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ സന്തോഷമുള്ള അവതരങ്ങളാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയായി തീരട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആയിരിക്കുന്ന സ്ഥാനത്ത് കരങ്ങളെ നിർത്തട്ടി കർത്താവിനെ ആരാധിക്കുന്നിടയായി തീരട്ടെ. ആരും അവരുമായിരിക്കരുത്. ഇന്ന് രാത്രിയിൽ ആമേൻ റിവൈവൽ വർഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. ആമേൻ. ആമേ സ്തോത്രം. ഒരു വലിയ ഉണർവിന്റെ ആമേ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ജനഹൃദയങ്ങളെ ആമേ സ്പർശിക്കേണ്ടതിനാൽ വലിയ ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. യഹോവ ദേവനക്ക് ആയിരം നാമങ്ങൾ ഇതേ ചൊല്ലി പാടിടുവേ. കർത്താദി കട്ട ചെയ്ത നന്മകളായിരം കരം തട്ടി പാടിടുവേ. ചേർന്ന് പാടാം. യഹോവ ദേവനക്ക് ആയിരം നാമങ്ങൾ ഇതേ ചൊല്ലി പാടിടുവേ. കർത്താദി കട്ട ചെയ്ത നന്മകളായിരം കരം തട്ടി പാടിടുവേ. യഹോവ ശാലോ, യഹോവ ശമ്മാ, യഹോവ റൂഫ, യഹോവ റഫാ,
യഹോവ ശാലോം, യഹോവ ശമ്മാ, യഹോവ റൂഫ, യഹോവ റാഫ. യഹോവ ദേവനക്ക് ആയിരം നാമങ്ങൾ ഇത് ചൊല്ലി പാടിടുവേ. കർത്താദി കർത്ത ചെയ്ത നന്മകളായിരം കരം തട്ടി പാടിടുവേ. യഹോവ ദേവനക്ക് ആയിരം നാമങ്ങൾ ഇത് ചൊല്ലി പാടിടുവേ. കർത്താദി കർത്ത ചെയ്ത നന്മകളായിരം കരം തട്ടി പാടിടുവേ. ഹല്ലേലൂയാ, എന്നെ നീരെ കണ്ടീരയ്യാ, എക്കമെല്ലാം തീർത്തേരയ്യാ. നന്ദാകത്തോടു വന്നു പോതു ജീവ തന്നീരനക്ക് തന്ന ദാഹമെല്ലാം തീർത്തേരയ്യാ. എൽറോയ്ക്ക് ഹല്ലേലൂയാ, എന്നെ നീരെ കണ്ടീരയ്യാ, എക്കമെല്ലാം തീർത്തേരയ്യാ. ോട് വന്നു പോതു ജീവ നീരനക്ക് തന്ത് താകമെല്ലാം തീർത്തേരയ്യാ. യഹോവ ശാലോം, യഹോവ ശമ്മാ, യഹോവ റൂഫ, യഹോവ റാഫ. യഹോവ ശാലോം, യഹോവ ശമ്മാ, യഹോവ റൂഫ, യഹോവ റാഫ. യഹോവ ദേവനക്ക് ആയിരം നാമങ്ങൾ ഇത് ചൊല്ലി പാടിടുവേ. കർത്താദി കർത്ത ചെയ്ത നന്മകളായിരം കരം തട്ടി പാടിടുവേ. ചേർന്ന് യഹോവ ദേവനക്ക് ആയിരം നാമങ്ങൾ ഇത് ചൊല്ലി പാടിടുവേ. കർത്താദി കർത്ത ചെയ്ത നന്മകളായിരം കരം തട്ടി പാടിടുവേ. രക്ഷടായും നീങ്ക തങ്കേ, സർവവല്ല നീരനാങ്കേ, എന്നെ എന്തും നടത്തി നീങ്കേ. യബനസീറും നീങ്ക തങ്കേ, ഉദവ ചെയ്യും ജീവനാകെ, എന്നെ എന്തും താങ്ങിയിടുവേ. രക്ഷടായും നീങ്ക തങ്കേ, സർവവല്ല ദേവനാങ്കേ, എന്നെ എന്തും നടത്തി നീങ്കേ. യവനശീറും നിങ്ക താങ്കേ, ഉദവ ചെയ്യും ദേവനാകെ, എന്നു എന്തും താങ്ങിയിടുവേ. യഹോവ ശാലോം, യഹോവ ശമ്മാ, യഹോവ റൂഫ, യഹോവ റാഫ. യഹോവ ശാലോം, യഹോവ ശമ്മാ, യഹോവ റൂഫ, യഹോവ റാഫ. യഹോവ ദേവനക്ക് ആയിരം നാമങ്ങൾ ഇത് ചൊല്ലി പാടിടുവേ. കർത്താദി കർത്ത ചെയ്ത നന്മകളായിരം കരം തട്ടി പാടിടുവേ. യഹോവ ദേവനക്ക് ആയിരം നാമങ്ങൾ ഇത് ചൊല്ലി പാടിടുവേ. കർത്താദി കർത്ത ചെയ്ത നന്മകളായിരം കരം തട്ടി പാടിടുവേ. യഹോവ ശാലോം, യഹോവ ശമ്മാ, യഹോവ റൂഫ, യഹോവ റാഫ. യഹോവ ശാലോം, യഹോവ ശമ്മാ, യഹോവ റൂഫ, യഹോവ റാഫ. യഹോവ ദേവനക്ക് ആയിരം നാമങ്ങൾ ഇത് ചൊല്ലി പാടിടുവേ. കർത്താദി കർത്ത ചെയ്ത നന്മകളായിരം കരം തട്ടി പാടിടുവേ. യഹോവ ദേവനക്ക് ആയിരം നാമങ്ങൾ ഇത് ചൊല്ലി പാടിടുവേ. കർത്താദി കർത്ത ചെയ്ത നന്മകളായിരം കരം തട്ടി പാടിടുവേ. യഹോവ ശാലോം, യഹോവ ശമ്മാ, യഹോവ റൂഫ, യഹോവ റാഫ. യഹോവ ശാലോം, യഹോവ ശമ്മാ, യഹോവ റൂഫ, യഹോവ റാഫ. ഓ യഹോവ ശാലോം, യഹോവ ശമ്മാ, യഹോവ റൂഫ, യഹോവ റാഫ. യഹോവ ശാലോം, യഹോവ ശമ്മാ, യഹോവ റൂഫ, യഹോവ റാഫ. ഹല്ലേലൂയാ. ജീസസ് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ചില നിമിഷം കൂടെ നമ്മുടെ മുമ്പാകെ ഉണ്ട്. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടെ നേൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കൂടെ നേൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരട്ടെ. അമേ ദൈവം ഇന്ന് രാത്രിയിൽ ഈ ആരാധനയുടെ മധ്യത്തിൽ
അമ്മേ തന്റെ അമ്മേ കരം ചലിപ്പിക്കേണ്ടതിനായി കർത്താവേ ഈ ആരാധനയുടെ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയുടെ സ്തോത്രം റിവൈവൽ വർഷിപ്പിന്റെ അവസാന നിമിഷത്തേക്ക് നാം വന്നിരിക്കുകയാണ്. സമയത്തെ ദീർഘിപ്പിക്കുന്നില്ല, കർത്താവിന്റെ സ്വരത്തില് അനേക ഗാനങ്ങൾ പാടി ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപയും ശക്തിയും നൽകിയല്ലോ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി നീൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അപ്രത്യാശയോടെ നാം ഏറെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കാത്തിരിക്കുന്ന ദൈവമക്കളാണ്. അപ്രത്യാശയോടുകൂടെ ഹൃദയംഗമായി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാനിടയാകട്ടെ. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്ന നമ്മുടെ നാഥന്റെ വരവേറ്റും അതിദ്രുതഗതിയിൽ ആസന്നമായിരിക്കുന്നു. കാമേ കാലമേറിയില്ല കാഹളം നാം കേൾക്കാറായി, കാന്തൻ വരാറായി, നാമും പോകാറായി. ഹല്ലേലൂയ. അപ്രത്യാശയോടെ ദൈവശ്രീലായിരിക്കുന്ന ദൈവമക്കള് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയായി തീരട്ടെ. ഹല്ലേലൂയ. ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ. എന്നല്ലെല്ലാം മാറിയിടുമേ, വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ. എന്നല്ലെല്ലാം മാറിയിടുമേ, കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഉമരുമുടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഉമരുമുടന്തരും കുതിച്ചുയരും. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ. എന്നല്ലെല്ലാം മാറിയിടുമേ, വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ. എന്നല്ലെല്ലാം മാറിയിടുമേ, ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ. എന്നല്ലെല്ലാം മാറിയിടുമേ, വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ. എന്നല്ലെല്ലാം മാറിയിടുമേ. കരങ്ങൾ ഉയർത്തിന്ന് പാടാവോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ. എന്നല്ലെല്ലാം മാറിയിടുമേ, 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 വിൺമയമാകും ശരീരം ആ
അതെ, വിൺമയമാകും, നമ്മൾ ഈ കാണുന്നതെല്ലാം മാറിപ്പോകും. എന്നാൽ നിത്യമായ ഒരു തുറമുഖം നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നു. പാട്ടുകാരൻ പറയുന്നത് പോലെ വിൺരൂപി നമുക്ക് നൽകുന്ന ഒരു ശരീരമുണ്ട്. ഇന്ന് ഈ കാണുന്നതെല്ലാം അഴിഞ്ഞു പോകും, എന്നാൽ അഴിയാത്ത ഒരു നിത്യ സ്വർഗം നമുക്കായി ഒരുക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന്? രാത്രി 22 ആളുകൾ സൂമിലൂടെ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ഇത്രയും നേരം മഹത്വപ്പെടുത്തുകയായിരുന്നു, ദൈവത്തിന് ആരാധന കരയറ്റുകയായിരുന്നു. പ്രിയ സഹോദരങ്ങൾ, വളരെയധികം പ്രയാസങ്ങളൊക്കെ ഇന്റർനെറ്റിനെ നേരിട്ടു എങ്കിലും വലിയൊരു ദൈവസ്ഥാനത്ത് ഈ സൂമിലുണ്ട്. അനേകര് ഇത് ആൽഫാ ഒമേഗയിലൂടെയും നമ്മുടെ ക്രൈസ്തു പുര എഴുത്തുപുരയിലൂടെയും നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല ടൈം സോണുകളിൽ നാട്ടിൽ നിന്നുള്ള ദൈവദാസന്മാരൊക്കെ 12:30 സമയത്തും അവരെ വിശ്രമിക്കേണ്ട സമയമായിട്ട് പോലും നമ്മുടെ കൂടെ ഒരുമിച്ച് നമ്മളോട് ഒരുമിച്ചായിരിക്കുന്നെങ്കിൽ അതിനകത്തൊരു ദൈവിക സാന്നിധ്യമുണ്ട്, ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ദൈവദാസന്മാരോടുള്ള വ്യക്തിപരമായ നന്ദി അറിയിക്കുന്നു. ന്യൂയോർക്കിൽ നിന്നൊക്കെ പ്രിയ സാൻലി ബ്രദർ കുടുംബം, അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് പാസ്റ്റർ സഞ്ജീവ് മാത്യു, വളരെയധികം സന്തോഷമുണ്ട് ഇവരെയൊക്കെ വീണ്ടും കാണുന്നതിൽ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ രാത്രി നമ്മളോട് വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുവാനായി പ്രിയ ജോൺ ലീത്തുണ്ടിയിൽ, കുവൈറ്റ് ചാപ്റ്ററിന്റെ മീഡിയ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രിയ ജോൺ ലീത്തുണ്ടിയിൽ രണ്ട് വാക്ക് നമ്മളോട് സംസാരിക്കും.
Amen. Thank you, Brother John Lee. ദൈവമായ കർത്താവ് കുടുംബമനുഗ്രഹിക്കട്ടെ. പ്രതിയാൽ അവസാന നിമിഷത്തിലെങ്കിലും പ്രിയ ജിൻസ് മാത്യു ബ്രദർ കടന്നു വന്നത് വളരെയധികം സന്തോഷമുണ്ട്. പ്രിയ പാസ്റ്റർ കെ സി തോമസിന്റെ സൺ ഇൻ ലോ ആണ്. ഒത്തിരിയധികം സന്തോഷം. കഴിഞ്ഞ നാളുകളിൽ കുവൈറ്റ് ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി ഇന്റർനാഷണൽ ലെവലിൽ അതിന്റെ ലൈവ് കാര്യങ്ങൾക്ക് വളരെയധികം ശക്തമായി ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മടികൂടാതെ തന്റെ തിരക്കുകളുടെ ഇടയിലും ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം സമയം ചെലവഴിക്കുകയും പ്രവർത്തനങ്ങൾ ശക്തമായി കൂടെ എന്ന ദൈവാസനം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായ ബഹറിലായിരിക്കുന്നു. ദൈവവചനം പ്രാർത്ഥനയിൽ ഓർക്കുക. സമയവ്യത്യാസം എന്നെ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് അപ്രകാരം തന്നെ ബിനു വടക്കാഞ്ചേരി കുവൈറ്റ് മാനേജ്മെന്റ് അംഗം അങ്ങനെ ഈ വിൻഡോയിലുള്ള എല്ലാ പ്രിയ സ്നേഹിതർ ഓർത്തുകയും പ്രതികാലം ഇന്ന് രാത്രി നമ്മളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാനായി ക്ലോസിംഗ് പ്രയറിനും അതുപോലെ ആശീർവാദത്തിനും തുടർന്നുള്ള നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനത്തിന് അനുഗ്രഹത്തിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന പ്രിയ ഡോക്ടർ സണ്ണി ആൻഡ്രൂസ് അവരുടെ ഓർത്തുദൈവത്തെ സ്തുതിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് കുവൈറ്റിന്റെ അസിസ്റ്റന്റ് പാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുന്നു. അപ്പോൾ തന്നെ ചർച്ച് ഓഫ് ഗോഡ് കുവൈറ്റ് സെമിനാരിയുടെ പ്രിൻസിപ്പലായും സേവനം അനുഷ്ഠിക്കുന്നു. ഇന്ന് രാത്രി വളരെ തിരക്കുകളുടെ നടുവിലും അവസാന സെഷനുകളിൽ ഞങ്ങളോട് ഒരുമിച്ചായിരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവമായ കർത്താവ് ദിവാസനെ കുടുംബം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുന്ന ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അല്പസമയം ദൈവദാസൻ ദൈവാത്മാവ് കൊടുക്കുന്ന ഒരാലോചന അല്പസമയം നമ്മളോട് പറയും. അധികം സമയം നിങ്ങളെ ഇരുത്തി മുഷിപ്പിക്കുകയല്ല. നമ്മുടെ ഏകദേശം സമയം കഴിഞ്ഞാൽ ദൈവദാസൻ നമ്മളോട് ഒരുമിച്ചുള്ളത് തന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കഴിയുന്ന ആളുകൾക്കേക്ക് വളരെ സപ്പോർട്ടായിരുന്നു. തുടർന്നും ഞങ്ങൾ പ്രാർത്ഥന ചോദിക്കുന്നു. അപ്പോൾ തന്നെ താൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. പട്ടാസ്മയത്തെ ദൈവത്തെ മഹത്വപ്പെടുന്നു. ക്രൈസ്തവ എഴുത്തുകാരുടെ കുവൈറ്റ് ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പായി ഒരു മഹാദൗത്യം തന്റെ ശിഷ്യഗണങ്ങളെ ഭരമേൽപ്പിച്ചിട്ടാണല്ലോ സ്വർഗത്തിലേക്ക് കരയിൽ പോയത്. യേശു ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എങ്കൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ആകെയാൽ നിങ്ങൾ പുറപ്പെടുവീൻ എന്ന് പറയുകയാണ്. ആയതുപോലെ കർത്താവിൻ്റെ ആ മഹത്വമുള്ള സാക്ഷ്യം വയ്പ്പാൻ ക്രൈസ്തവ എഴുത്തുകാരുടെ പ്രവർത്തകരെ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിച്ചു. പ്രാർത്ഥിപ്പാൻ നമുക്ക് കണ്ണുകൾ ദൈവത്തിന് അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവി, വിലപ്പെട്ട രാത്രി സമയത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ രാത്രികാലം പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച അവസരത്തിനായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുവൈറ്റ് ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഈ ചാപ്റ്ററിന്റെ പ്രസിഡന്റായ സ്തോത്രം ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. വിവിധ ഗാനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ അങ്ങയുടെ മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിൽ കർത്താവിന് നാമത്തിന് വേണ്ടി അധികമായി ശോഭിപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണം. നല്ല വചനങ്ങൾക്കായി സ്തോത്രം. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കപ്പെട്ട ദൈവവചനം അതിൻ്റെതായ ശക്തിയോടും ആത്മാവിനോടും രാത്രികാല ശൂഷിപ്പാനങ്ങളുടെ ഭക്തിയെ അവിടുന്ന് സഹായിച്ചല്ലോ. ഭൂലോകം വാടുമുള്ള ക്രൈസ്തവ എഴുത്തുകളുടെ പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് ഉത്തരോത്തരം വർദ്ധനയിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വവും പൂജ്യം കർത്താവിനെ അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആശീർവാദ അനുഗ്രഹങ്ങളോട് നമുക്ക് കടന്നു പോകാം. ആകാശ ഭൂമണ്ഡലങ്ങളെ വിളിച്ച പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആടുകളുടെ വലിയടേനായ പുത്രം നമ്മുടെ അളവിട്ട് പോകും. അനുദിനം നമ്മെ ആശ്വസിപ്പിച്ച് വെഴുതുന്ന വിശുദ്ധാത്മാവിന് സംസർഗവും കൂട്ടായ്മയും വാഴുവനും ഗാനങ്ങൾ പാടി മക്കളോടും തിരുവനന്തപുരം ശോഷ കർത്താവിൻ്റെ ദാസനോടും ഈ മീറ്റിംഗിലെ അധ്യക്ഷനോടും ഭൂമിയിലെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയോടും ഇരിക്കുമാറാകട്ടെ. നമ്മുടെ വിശുദ്ധകരങ്ങളെ ഉയർത്തി ആർപ്പോട് ദൈവത്തിന് മഹത്വം കൊടുക്കാമല്ലോ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ആമേൻ. കർത്താവേ വിവേകം വരെയാണ്. God bless you all. Thank you. താങ്ക് യു ഡോക്ടർ സണ്ണി ആൻഡ്രൂസ് അവർ. ഒത്തിരി സന്തോഷമുണ്ട്.